ഈ നമുക്ക് നോക്കാനുള്ളത് റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് വിത്ത് എയർ ആണ് ഈ റിയാക്ഷൻസ് ഓഫ് എനി സബ്സ്റ്റൻസ് വിത്ത് എയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻലി റിയാക്ഷൻ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് വിത്ത് ഓക്സിജൻ ആണ് അതായത് നിങ്ങളെ ബേണിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ബേണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ബേണിങ്ങിലൊക്കെ നടക്കുന്നത് ആ സബ്സ്റ്റൻസ് എയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേണിംഗ് എന്നൊക്കെ പറയാം അപ്പോൾ ഈ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ ജനറലി റിയാക്റ്റിംഗ് വിത്ത് എയർ എന്നാണ് പറയാം സോ ചിലപ്പം നിങ്ങളോട് അതിൻ്റെ ഇക്വേഷൻ ഒക്കെ എഴുതാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ ഓക്സി പ്ലസ് അതായത് ഇപ്പം ഏതെങ്കിലും ഒരു മെറ്റൽ അലൂമിനിയം എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് കാണിക്കുമ്പം എ എൽ പ്ലസ് നമ്മൾ അങ്ങനെ എഴുതുമല്ലോ റിയാക്ഷൻ എ എൽ പ്ലസ് അപ്പം ആ പ്ലസിൻ്റെ കൂടെ എന്താണ് എഴുതേണ്ടത് ഓക്സിജൻ ആണ് എഴുതേണ്ടത് ഗിവ്സ് എന്തായിരിക്കും കറസ്പോണ്ടിങ് അലൂമിനിയം ഓക്സൈഡ് ആയിരിക്കും നമുക്ക് കിട്ടും ഓക്കെ അപ്പം റിയാക്ഷൻ വിത്ത് എയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയാക്ഷൻ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് വിത്ത് ഓക്സിജൻ ലോ ജനറൽ കേസിൽ പിന്നെ നമ്മൾ ചെറുതായിട്ട് എന്താണ് അതിലെ മോയ്സ്ചർ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് റിയാക്ഷനും പറയും പക്ഷേ മേജർ ആയിട്ട് നമ്മൾ റിയാക്ഷൻ വിത്ത് എയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയാക്ഷൻ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റൽസ് വിത്ത് ഓക്സിജനാണ് ഇനി ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാകും മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാകും അതായത് സോഡിയമാണ് ഇപ്പോൾ സോഡിയം മെറ്റലാണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക സോഡിയം ഓക്സൈഡ് ആയിട്ട് മാറും മെഗ്നീഷ്യമാണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ എന്തുണ്ടാകും അതിൻ്റെ ഓക്സൈഡ് എം ജി ഒ മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും ആണ് ഉണ്ടാകുന്നതെങ്കിൽ അലൂമിനിയം ഓക്സൈഡ് അങ്ങനെ അപ്പോൾ ഏതൊരു മെറ്റലും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ കറസ്പോണ്ടിങ് മെറ്റൽ ഓക്സൈഡ് ഉണ്ടാവും അപ്പം മെറ്റൽ ഓക്സൈഡ്സ് ആണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് മെറ്റലും അല്ല അപ്പോൾ മെറ്റലിൻ്റെ സ്വഭാവത്തിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെറ്റൽസ് ആർ ഷൈനി നേച്ചർ അല്ലേ തിളക്കമുള്ളവയാണ് അപ്പോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ചെയ്ത മെറ്റൽ ഓക്സൈഡ്സ് ആയിട്ട് അവർ മാറുന്ന സമയത്ത് അവർക്ക് ഈ ഷൈനി നേച്ചർ എന്താകുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പം ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിലെ കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെ കുറച്ച് മെറ്റൽസ് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ഏതൊക്കെ മെറ്റൽസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മഗ്നീഷ്യം കോപ്പർ ഗോൾഡ് സോഡിയം ആൻഡ് അലൂമിനിയം അപ്പോൾ നിങ്ങൾ വിക്റ്റേഴ്സിലെ സാറാ ക്ലാസ്സിൽ ഈ ഒരു മെറ്റൽസിൻ്റെ റിയാക്ഷൻ അതായത് ആ ഒരു ഷൈനി നെയച്ചർ പോകുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളത് കാണണം അപ്പം ഈ ഒരു മെറ്റൽസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കും ഇതിൽ ഗോൾഡ് ഉണ്ട് ഇതിൽ നോക്കുന്ന സമയത്ത് ഗോൾഡാണ് പെട്ടെന്ന് അതിൻ്റെ തിളക്കം അല്ലേ ഗോൾഡൊക്കെ നമ്മൾ ഡെയിലി യൂസ് ആയിട്ട് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റലാണ് അപ്പോൾ അതിൻ്റെ തിളക്കം പെട്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല അപ്പോൾ തിളക്കം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിന് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ വളരെ ആ റിയാക്ടിവിറ്റി വളരെ കുറവാണ് ഇനി തന്നതിൽ നിങ്ങൾക്ക് സോഡിയത്തെ കാണാൻ പറ്റും കണ്ടോ സോഡിയം ഈ സോഡിയം നമ്മൾ നമ്മളുടെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് വെരി വിഗറസ്ലി റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് സോഡിയം സോ സോഡിയം ഓക്സിജനുമായിട്ടും എന്തായിരിക്കും അവർ റിയാക്ട് ചെയ്യും അപ്പം ആ ഒരു വീഡിയോ കണ്ടാലറിയാം അറിയാം മിസ്തിൻ്റെ ക്ലാസ്സിന് ശേഷം വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ ആ വീഡിയോ കണ്ടാലറിയാം നമ്മൾ കെറോസിൽ നിന്ന് സോഡിയം എടുക്കുന്ന സമയത്ത് സോഡിയത്തിനൊരു ഷൈനി നേച്ചർ ഉണ്ട് കുറച്ചൊരു ഡള് നമ്മളൊരു നൈഫ് എടുത്തിട്ട് ഈ ഒരു സോഡിയത്തെ കട്ട് ചെയ്ത് നോക്കാം അത് നമ്മൾ ഫ്രഷ്ലി കട്ട് മെറ്റൽ മെറ്റലെന്ന് പറയുക അപ്പം നമ്മളെടുത്ത് കട്ട് ചെയ്യുന്ന മെറ്റൽ അപ്പോൾ ആ കട്ട് ചെയ്യുന്ന പോർഷൻ നിങ്ങൾ നോക്കിയാൽ നല്ല ഷൈനി നേച്ചർ നല്ല തിളക്കം ഉണ്ടായിരിക്കും പക്ഷേ വിത്തിൻ മിനിറ്റ്സ് ആ ഷൈനി നേച്ചർ ആ തിളക്കം എന്ത് ചെയ്യും ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സോഡിയത്തിൻ്റെ കേസിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ആ തിളക്കം നഷ്ടപ്പെടുന്നത് അത് ഓക്സിജനുമായിട്ടുള്ള റിയാക്ടിവിറ്റി കൂടുതലാണ് പെട്ടെന്ന് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം എന്തായിട്ട് മാറുന്നുണ്ട് സോഡിയം ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട് പിന്നെ മെഗ്നീഷ്യം മെഗ്നീഷ്യം നിങ്ങൾക്ക് റിബൺ ആയിട്ടാണ് നമുക്ക് ലാബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മെഗ്നീഷ്യം റിബൺ കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ മെഗ്നീഷ്യം റിബണിൻ്റെ മുകളിലൊക്കെ ഒരു വൈറ്റ് പൗഡർ പോലെ വരും ഞാനതിന് ഞാനതിൻ്റെ ഫോട്ടോസ് അയക്കാം വീഡിയോസ് അയക്കാം അപ്പം നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ അപ്പം ഇങ്ങനെ പൗഡർ പോലെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മെഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് ആ മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ വൈറ്റ് പൗഡർ ആണ് മെഗ്നീഷ്യം റിബിന്റെ മുകളിൽ നിങ്ങൾ കാണാൻ പറ്റും അപ്പം മെഗ്നീഷ്യം എന്ത് ചെയ്യുന്നുണ്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ ഒരു പൗഡർ പോലെ ഉണ്ടാകുന്നു പെട്ടെന്നല്ല സോഡിയത്തിൻ്റെ അത്ര പെട്ടെന്നല്ല കുറച്ച് കാലം കഴിഞ്ഞിട്ട് കുറച്ച് ഒരു മാസം മാസ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വൺ ഓർ ടു മന്ത്സ് കഴിഞ്ഞാൽ മഗ്നേഷ്യം ഓക്സൈഡിൻ്റെ പൗഡർ ഫോം ചെയ്യണെങ്കിൽ കാണാൻ പറ്റും അലൂമിനിയം ഉണ്ട് കോപ്പർ ഉണ്ട് അലൂമിനിയം നമുക്കറിയാം നമ്മൾ വെസൽസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നല്ല തിളക്കം ഉണ്ടാവും അല്ലേ പിന്നെ പിന്നെ കാലക്രമേണം നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിൻ്റെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ട് പോവും അപ്പം അലൂമിനിയായിരിക്കും തേർഡായിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ടിവിറ്റി ഉള്ള ആൾ പിന്നെ കോപ്പർ ആയിരിക്കും പിന്നെ ലാസ്റ്റാണ് ഗോൾഡ് വരാം അപ്പം ഇതിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ലെസ്റ്റർ ഫാസ്റ്റർ റേറ്റിൽ ലോസ് ചെയ്യുന്നതിൻ്റെ ഓർഡറിൽ അവർ എഴുതാൻ അതായത് എങ്ങനെ എന്താ ഉദ്ദേശിച്ചത് അവരുടെ ഓക്സിജൻ്റെ റിയാക്ടിവിറ്റീനുസരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത് അപ്പം ഫാസ്റ്റർ റേറ്റിൽ ആദ്യം ആർക്ക് നഷ്ടപ്പെടും സോഡിയത്തിന് നഷ്ടപ്പെടും പിന്നെ മെഗ്നീഷ്യത്തിന് നഷ്ടപ്പെടും പിന്നെ അലൂമിനിയത്തിന് നഷ്ടപ്പെടും പിന്നെ കോപ്പർ പിന്നെ ഗോൾഡ് ഓക്കെ എ യു അപ്പം ഇതാണ് അതിൻ്റെ ഓർഡർ അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞത് നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്ക കേട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് എയർ ഇനി റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ആസിഡ്സ് ആസിഡ്സ് ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഏതൊരു ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്നുണ്ടാവുന്ന ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ മെറ്റലിൻ്റെ സോൾട്ടും പ്ലസ് ഹൈഡ്രജൻ ഗ്യാസുമായിരിക്കും ഉണ്ടാവുക മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ചെയ്താലുണ്ടാവാം മെറ്റൽ സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസ് ഒരു ഹൈഡ്രജൻ ഗ്യാസും അവിടെ പ്രൊഡ്യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ സോഡിയം ഏതെങ്കിലും ഒരു ആസിഡ് ഞാനിപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡാണ് കൺസിഡർ ചെയ്യുന്നത് എച്ച് സി എൽ സോഡിയം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ എന്തായാലും അവിടെ ഗ്യാസായിട്ട് ലിബറേറ്റ് ചെയ്യും എച്ച് ടു പ്ലസ് ഈ ഹൈഡ്രജൻ വരുന്നത് ആസിഡിൽ നിന്നല്ലേ അപ്പോൾ ഹൈഡ്രജനെ നമ്മൾ ഒഴിവാക്കിയ ബാക്കി ഇവിടെ ആരേ ഉള്ളൂ ക്ലോറിൻ സോ ഈ മെറ്റലും ഈ ക്ലോറിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് സോൾട്ടായിട്ട് മാറും എന്നെ സി എൽ ആയിട്ട് മാറും സൊ സോഡിയം ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആൻഡ് സോഡിയം ക്ലോറൈഡ് ആണ് അപ്പം സോൾട്ടും ഒരു ഹൈഡ്രജൻ ഗ്യാസും ക്ലിയർ അപ്പോൾ പ്രോഡക്റ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി ഹൈഡ്രജൻ ഹൈഡ്രജൻ ഗ്യാസ് ആയി പോകും ഏത് ആസിഡ് എടുത്താലും അതിൽ ഹൈഡ്രജൻ എന്തായി പോകും ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് പോകും ബാക്കിയുള്ളവരെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി സോൾട്ട് ഉണ്ടാക്കിയാൽ മതി ഇനി വേറൊരു എക്സാമ്പിൾ സോഡിയം ഹൈ നമ്മൾ സൾഫ്യൂരിക് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് വിചാരിക്കുക എച്ച് ടു എസ് ഓ ഫോർ സോ ഇത് ഗ്യാസ് ലിബറേറ്റ് ചെയ്യും ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും പ്ലസ് സൊ ഹൈഡ്രജനെ നമ്മൾ എച്ച് ടു എസ് ഒ ഫോർന്ന് പോയി ബാക്കിയുള്ളത് ഇവിടെ സൾഫേറ്റ് ആണ് അല്ലെ എസ് ഒ ഫോർ ആണ് സോ സോഡിയവും സൾഫേറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും എൻ എ ടു എസ് ഒ ഫോർ സോഡിയം സൾഫേറ്റ് സോൾട്ട് അവിടെ ഉണ്ടാകും അപ്പോൾ ഇതാണ് ആസിഡും മെറ്റലും തമ്മിലുള്ള റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ അയേൺ മെഗ്നീഷ്യം കോപ്പർ ലെഡ് ആൻഡ് സിങ്ക് ഇത്രയും മെറ്റൽസിൻ്റെ റിയാക്ഷൻസ് നടക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബബിൾസ് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഒരു റിയാക്ഷൻ്റെ റിസൾട്ടായിട്ട് ബബിൾസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ റിയാക്ഷനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അപ്പം മെറ്റലാണ് ആസിഡാണ് ഏത് ഗ്യാസ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക യെസ് ഡെഫിനറ്റ്ലി ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ ബബിൾസിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു എണ്ണം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഏതിലാണ് കൂടുതൽ റിയാക്ഷൻ നടക്കുന്നത് ഏതിലാണ് കുറവ് റിയാക്ഷൻ നടക്കുന്നതെന്ന് ആ ബബിൾസിൻ്റെ എണ്ണം വെച്ച് പറയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മെഗ്നീഷ്യം അല്ലേ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലുള്ള മെഗ്നീഷ്യത്തിലാണ് കൂടുതൽ ബബിൾസ് കാണുന്നത് അപ്പം മെഗ്നീഷ്യം ആയിരിക്കും ആസിഡുമായിട്ട് പെട്ടെന്ന് റിയാക്ട് നടക്കുന്നത് അല്ലേ ഞാൻ സെക്കൻഡ് വണ് ബബിൾസ് കൂടുതൽ സിങ്കിലാണ് പിന്നെ തേർഡ് വൺ അയേണിലാണ് ഫോർത്ത് വൺ പി ബി എന്ന് പറയുന്നത് ലെഡ് ആണ് ലാസ്റ്റ് തീരെ ബബിൾസ് വരാത്തത് കോപ്പറിലാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അവിടെ റിയാക്ഷൻ ഇല്ല കോപ്പർ ആസിഡുമായിട്ട് ലീസ്റ്റ് റിയാക്ടിവിറ്റി ആണ് കാണിക്കുന്നത് എന്നാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ തന്നാൽ ആസിഡ്സുമായിട്ടുള്ള മെറ്റൽസിൻ്റെ റിയാക്ഷൻ ഒക്കെ എന്ത് ചെയ്യാം ഇങ്ങനെ അവരെ വെച്ചിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ മെറ്റൽസ് ആസിഡ്സുമായിട്ടുള്ള റിയാക്ഷൻ ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മെറ്റൽ ആസിഡായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് പ്രോഡക്റ്റാണ് കിട്ടുക അങ്ങനെയൊന്നുമല്ല ചോദിക്കാം നമ്മളുടെ സോർട്ട് ടേസ്റ്റുള്ള ഫുഡ്സ് സോർ നിങ്ങൾ കേട്ടിട്ട് പുളി പുളി രസമുള്ള ഒന്നും നമ്മൾ മെറ്റൽ കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യാൻ പാടില്ല എന്തായിരിക്കും അതിൻ്റെ റീസൺ അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കേട് തൈര് തൈര് നമ്മൾ മെറ്റൽ പാത്രത്തിലല്ല സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ അലൂമിനിയം വെസൽസ് ഒഴിവാക്കണമെന്ന് പറയുന്നു കാരണം ഇതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ എന്താണ് ഈ സോർ ടേസ്റ്റ് ഉള്ള ഫുഡ് എന്താണ് ഈ സോർ ടേയ്സ്റ്റിന് കാരണം ആ ഫുഡിന് യെസ് സോർ ടേസ്റ്റിന് ഒരു ഫുഡ് സോറാണെങ്കിൽ അതിൻ്റെ ഉള്ള കാരണം അതിലുള്ള ആസിഡാണ് നമുക്കറിയാം ആസിഡ്സിന് എന്ത് ടേസ്റ്റാണ് സോർ ടേസ്റ്റാണ് അല്ലെങ്കിൽ ഒരു പുളിയാണ് അല്ലേ നമ്മളുടെ ഒരുപാട് ആസിഡ്സ് നമുക്ക് ഫുഡിൽ നമുക്കറിയാം സിട്രിക് ആസിഡ് നാരങ്ങയിലുണ്ട് ഓറഞ്ചിലുണ്ട് അല്ലേ ദെൻ ടൊമാറ്റോയിൽ ഓക്സാലിക് ഉണ്ട് പാലിൽ ലാക്ടിക് ആസിഡ് മിൽക്കിലാൻഡ് മിൽക്ക് ആൻഡ് കേഡിൽ ലാക്ടിക് ഉണ്ട് അങ്ങനെ ഒരുപാട് ആസിഡ്സ് നമുക്കറിയാം ടാമറിണ്ട് ടാർട്ടാറിക് ആസിഡാണ് അപ്പം ഈ ഫുഡ് നമ്മൾ അതായത് സോർട്ട് ഈസ്റ്റ് ആസിഡ് കണ്ടെയ്നിങ് ഫുഡ്സ് നമ്മൾ മെറ്റൽ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്താൽ എന്താ സംഭവിക്കുക നമ്മളിപ്പോൾ മെറ്റൽസിൻ്റെയും ആസിഡ്സിൻ്റെയും റിയാക്ഷൻ പഠിച്ചു അല്ലേ അപ്പം മെറ്റലിൽ നമ്മൾ ആസിഡ് മീൻ മെറ്റൽ കണ്ടെയ്നറിൽ ആസിഡ് ഉള്ള ഫുഡ് സ്റ്റോർ ചെയ്താൽ ആ മെറ്റലും ആ ആസിഡും തമ്മിൽ എന്ത് ചെയ്യും റിയാക്ഷൻ നടക്കും റിയാക്ഷൻ നടന്നാൽ എന്താ ഫോമിയ മെറ്റൽ സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും അവിടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ടുണ്ടാവും പക്ഷെ നമ്മളത് അറിയുന്നുണ്ടോ ഇല്ല അപ്പോൾ അറിയാതെ നമ്മൾ ആ ഫുഡ് എന്തായി പോകുന്നുണ്ട് സ്പോയിലായി പോകുന്നുണ്ട് ബട്ട് ആൻഡ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഹാംഫുൾ ഫോർ അവർ ഹെൽത്ത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് റെക്കമെൻഡ് ചെയ്യുന്നത് അലൂമിനിയം വെസൽസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി സ്റ്റീലിൻ്റെ വെസൽസ് അല്ലെങ്കിൽ മൺപാത്രങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മൾ മീൻ മീൻകറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളതിൽ തക്കാളി ഇടും പുളി ഇടും അല്ല അതൊക്കെ എന്താണ് ആസിഡ് ഉള്ള സബ്സ്റ്റൻസ് ആണ് ഫുഡ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ അത് അലൂമിനിയം എന്ന് പറയുന്നത് അത്യാവശ്യം കൂടിയ ഒരു എലമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കും കൂടിയും ചെയ്യും കുക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട് ഹീറ്റ് ചെയ്യുമ്പം ടെമ്പറേച്ചർ കൂടാണ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും അല്ലേ ടെമ്പറേച്ചർ കൂടുമ്പം യെസ് അപ്പം ഒരു റിയാക്ഷൻ നടക്കാനുള്ള എല്ലാ കണ്ടീഷനും അവിടെ ഫേവേഡ് ആണ് ആസിഡ് ആസിഡുണ്ട് മെറ്റലുണ്ട് ടെമ്പറേച്ചറും ഉണ്ട് അപ്പോൾ ഡെഫിനറ്റായിട്ടും എന്തായിരിക്കും അതിൽ ആ കറസ്പോണ്ടിങ് അലൂമിനിയത്തിൻ്റെ സോൾട്ടും അതേപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടായിട്ടുണ്ടാവും അപ്പം നമ്മളെ ഫുഡിൽ അത് അടിഞ്ഞിട്ടുണ്ടാവും നമ്മളതിങ്ങനെ കുറേ കാലം കഴിക്കുമ്പം ഭാവിയിലൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രശ്നങ്ങൾ വരുക അപ്പം നമ്മളെന്താണ് ഇറ്റ് ഈസ് ഗുഡ് ടു റിമൂവ് ഓൾ ദി അലൂമിനിയം വെസൽസ് ഇറ്റ് ഈസ് ബെറ്റർ ടു കുക്ക് ഇൻ എ സ്റ്റീൽ വെസൽസ് ഓർ വി ൻ യൂസ് സ്പോർട്സ് മണ്ണിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക അപ്പം നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം വെറുതെ എഴുതരുത് നിങ്ങൾ മെറ്റൽസിൻ്റെ ആസിഡ്സുമായിട്ടുള്ള റിയാക്ഷൻ വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാർട്ട് പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റിയാക്ടിവിറ്റി സീരീസ് ആണ് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരുപാട് മെറ്റൽസിനെ കണ്ടു ആ മെറ്റൽസ് ഒക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് റിയാക്ടിവിറ്റി കാണിക്കുന്നത് അല്ലേ അതായത് മെറ്റൽസിൻ്റെ റിയാക്ഷൻ വിത്ത് വാട്ടർ പഠിച്ചു എയർ പഠിച്ചു അതേപോലെ ആസിഡ്സ് പഠിച്ചു അപ്പോൾ ഇതൊക്കെ വെച്ചപ്പം നമുക്ക് മെറ്റൽസിന് ഡിഫറെൻറ്റ് റിയാക്ടിവിറ്റീസ് ആണ് കാണിക്കുന്നതെന്ന് മനസ്സിലായി അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയ റിയാക്ടിവിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത് സോ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ് മെറ്റൽസിനെ അതിൻ്റെ റിയാക്ടിവിറ്റി സീരീസ് കുറയുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തതിനെയാണ് എന്ത് പറയുക റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നോക്കിയാൽ ഏറ്റവും റിയാക്റ്റീവ് മുകളിലുള്ള ആളാരായിരിക്കും പൊട്ടാസ്യമാണ് പൊട്ടാസ്യം ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആയിരിക്കും താഴേക്ക് പോകും തോറും അതിൻ്റെ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചെയ്യാം ഓക്കെ ഇത് നിങ്ങൾ ഈ റിയാക്ടിവിറ്റീസ് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അതിലൊരു ഹൈഡ്രജനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈഡ്രജൻ നമുക്കറിയാം ഇറ്റ് ഈസ് എ നോൺ മെറ്റൽ പിന്നെ എന്തിനാണ് ഹൈഡ്രജനെ ഈ ഒരു റിയാക്ടിവിറ്റി സീരീസിൽ ഇൻസേർട്ട് ചെയ്തത് അതിനൊരു റീസൺ ഉണ്ട് കാരണം നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്തത് ഹൈഡ്രജൻ ഒരു ബേസ് ആയിട്ട് അതായത് നമ്മൾ ഒന്നിനെ ബേസ് ചെയ്ത് പറയുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതായത് ഈ ഹൈഡ്രജൻ്റെ മുകളിലുള്ള മെറ്റൽസ് ഹൈഡ്രജൻ്റെ മുകളിലുള്ള മെറ്റൽസൊക്കെ എന്ത് ചെയ്യും ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് എന്തിനെ ലിബറേറ്റ് ചെയ്യും ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നേരെ മറിച്ച് ഈ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ താഴെയുള്ള മെറ്റൽസൊക്കെ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്താൽ അവരെന്ത് ചെയ്യില്ല ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യില്ല അപ്പോൾ ആ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജനെ ആഡ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ റിയാക്ടിവിറ്റി സീരീസ് അപ്പം നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ